ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച തലമുടിയൊക്കെ കറുപ്പിക്കുന്നതിനും അതുപോലെ മുടിയൊക്കെ നന്നായി തഴച്ച് വളരുന്നതിനും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ സെറമുമായിട്ടാണ്. യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വെറും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അത് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അതുപോലെ നല്ല കറുത്ത മുടിക്കും മുടി കൊഴിച്ചിലിന് മുടി നന്നായി തഴച്ചു വളരുന്നതിനും ഒരുപാട് സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹെയർ സെറം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും വീടുകളിലും പറമ്പുകളിലും ഒക്കെ ധാരാളം ലഭിക്കുന്ന ഒരു സാധനമാണ്. തലമുടി നന്നായിട്ട് വളരുന്നതിനും മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടുന്നതിനും മുരിങ്ങയില ഒരുപാട് സഹായിക്കും. മുരിങ്ങയില നമ്മുടെ ഫുഡിലൊക്കെ ദിവസവും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇത് ചെറുപ്പത്തിലേ കൊടുത്ത് ശീലമാക്കുക. അപ്പം നമ്മുടെ ഹെയർ സെറം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില പറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉലുവയാണ്. ഉലുവ നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നതിനും മുടിയിലുണ്ടാകുന്ന താരനും ചൊറിച്ചിലും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അതിനുശേഷം നമുക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ആവശ്യമുണ്ട്. കരിഞ്ജീരകം മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടുന്നതിനും മുടിയുടെ വളർച്ചയ്ക്കും ഒരുപാട് സഹായിക്കുന്നു. ഇത് മൂന്നും മാത്രമാണ് നമുക്ക് ഈ ഒരു സെറം ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത്. ഇതെല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടത് തന്നെയില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല നല്ലതുപോലെ അടർത്തിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു വലിയ സ്പൂൺ ഉലുവയും ഒരു വലിയ സ്പൂൺ കരിഞ്ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര വലിയ താരനും മുടി കൊഴിച്ചിലും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിത് ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര നരച്ച തലമുടിയും നല്ല കറുത്ത കളറിൽ ആകുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പം നമ്മളിതിനകത്ത് കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ സെറമാണ്. കുട്ടികൾക്ക് പോലും നമുക്ക് വിശ്വാസപൂർവ്വം ഉപയോഗിക്കാം. അപ്പം അതേണ്ട ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി അങ്ങ് അറിയാനായിട്ട് നിൽക്കേണ്ട. ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ അതേ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ സെറം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് സെറമായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് പേസ്റ്റ് രൂപത്തിൽ മുടിയിൽ കുളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് താളി പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഹെയർ സെറം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുത്ത കളർ കിട്ടുന്നതിനും അതുപോലെ നമ്മുടെ തലമുടി പെട്ടെന്ന് വളരുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കും. ഈ വെള്ളം നല്ല കടുപ്പത്തിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് കിട്ടുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും ഉലുവയും കരിഞ്ജീരകവും ഇട്ട് ഉണ്ടാക്കിയ പൊടിയെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുവാണ്. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചതെങ്കിൽ അത് ഒരു ഗ്ലാസ്സായി കിട്ടത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് തിളപ്പിച്ച് വറ്റിക്കണം. എങ്കിലേ നമുക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് തേയിലവെള്ളത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ല എങ്കിൽ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു പൊടി കൂടി ചേർത്തതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തേയിലവെള്ളം വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേണ്ട നമ്മുടെ തേയിലവെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് കടുപ്പമൊക്കെ നന്നായിട്ട് ഇറങ്ങി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചതെങ്കിൽ അത് ഒരു ഗ്ലാസ്സായിട്ട് വറ്റിക്കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇപ്പം നല്ല ചൂടുണ്ട്. ഈ ചൂടൊന്ന് പോയി നന്നായി തണുത്ത് വന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സെറമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതേണ്ട ഞാനിവിടെ ചൂടാറിയതിന് ശേഷം ഒരരിപ്പ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുവാണ്. അപ്പോൾ ഈ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ വേസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ രണ്ട് ഗ്ലാസ് വെച്ചതിനെ ഇതുപോലെ നല്ല ഒരു ഗ്ലാസ്സായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. മുടിയിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എത്ര മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും നിങ്ങളിതൊരു 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. മുടിയൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് തുടങ്ങും. അതുപോലെ മുടിയിലുണ്ടാകുന്ന താരനം, മുടി പൊട്ടിപ്പോകുന്നത്, അമിതമായിട്ടുള്ള മുടിയൊഴിച്ചിലൊക്കെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മുടിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി, എത്രയും പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടായിരുന്ന സമയത്ത് എനിക്കൊരാൾ സജസ്റ്റ് ചെയ്ത രീതിയാണിത്. ഇത് ഞാൻ ഉപയോഗിച്ച് 1 ദിവസം കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് മുടിയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു സ്പ്രേ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ട് ചീകി അല്ല ചെടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഓയില് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്കൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓയില് തേച്ച് കൊടുത്തതിന് ശേഷം 1-10 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സെറം തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒട്ടും കെമിക്കൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് ഇത് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതിന് നമ്മൾ വെളിയിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് ഒന്നും തന്നെ മേടിക്കുന്നില്ല, എല്ലാം വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് നമ്മളൊരു 20 മിനിറ്റെങ്കിലും തലമുടിയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക. ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇത് നമുക്ക് 1 പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നരച്ച തലമുടിയൊക്കെ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ടക്കറുപ്പാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.